എനിക്ക് കാല് വേദനിക്കുന്നു മുത്തശ്ശി. ദുബായിൽ ഞങ്ങൾ എവിടെ പോയാലും കാറിലാ പോവാറ്. അതവിടെയല്ലേ ഉണ്ണേ, നമുക്കിവിടെ കാറൊന്നുമില്ല, എല്ലാരും നടന്നാ പോണത്. നടക്കുന്നതേ ആരോഗ്യത്തിന് നല്ലതാണ് കുട്ടി. മുത്തശ്ശി എന്തിനാ ഈ ഇലകളൊക്കെ പറിക്കുന്നേ? ഇത് തുമ്പച്ചെടിയാണ് കുട്ടി, നാളെ അത്താണ്. നമുക്ക് മുറ്റത്ത് പൂക്കളോടണ്ടേ? നാളെ കഴിഞ്ഞ പിന്നെ പല നിറത്തിലുള്ള പൂക്കളുണ്ട്, പൂക്കളോട് പിന്നെ ഓണായില്ലേ. എന്താ മുത്തശ്ശി ഓണം? അതൊരു കഥയാണ് കുട്ടിയെ. വീട്ടിൽ പോയി സന്ധ്യാദീപം തെളിയിച്ച് നാമം തെളിയ ശേഷം മുത്തശ്ശി കഥ പറഞ്ഞു തരാട്ടോ. അമ്മേ വേഗം വരൂ, മുത്തശ്ശി കഥ പറയാൻ പോവാ. നീ കേട്ടോളൂ ഉണ്ണി, എനിക്ക് പണിയുണ്ടകത്ത്. ദീപം 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 രാമ 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 മുത്തശ്ശി ഇനി കഥ പറയാമോ? പറയാലോ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. പണ്ട് ഇവിടെ ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു. അതുപോലെ ഒരു രാജാവായിരുന്നു മഹാബലി. അസുര വംശജനാണെങ്കിലും അദ്ദേഹം നല്ല രാജാവാണ്. മഹാബലിയോ? അതെന്ത് പേരാണ്? മഹാബലി എന്ന് വെച്ചാ മഹാത്യാഗം ചെയ്യുന്നവൻ. മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആൾ. മഹാബലിയെ പിന്നീട് ആളുകള് മാവേലി എന്നും വിളിച്ചിരുന്നു. രാമു ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യം? ഇത്തവണയും എന്റെ വയലിൽ 100 മേനി വിളവാണ്. 2 ചാക്ക് നെല്ല് കൊട്ടാരത്തിലെത്തിച്ചു. മഹാബലി രാജാവ് നേരിട്ട് വന്നെന്നെ പ്രശംസിച്ചു, 2 സ്വർണ്ണപ്പതക്കവും തന്നു. എന്റെ പച്ചക്കറി തോട്ടത്തിലും ഇത്തവണ നല്ല വിളവാണ്. ഞാനും ഇന്നലെ രാജാവിന് കാഴ്ചവെച്ചു, എനിക്കും കിട്ടി 2 സ്വർണ്ണപ്പതക്കം. എന്റെ കൃഷിയല്ല ഇത്തവണ മോശമാണ്. രാജാവിന് കാഴ്ചവെക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, കുടുംബം പട്ടിണിയിലാണ്. ഇതെടുത്തോളൂ, നാളെ വീട്ടിൽ വന്നാൽ 2 ചാക്ക് അരി തരാം, വിഷമിക്കണ്ട. നാളെ വീട്ടിൽ വരൂ, ഞാനും കുറച്ച് പച്ചക്കറി തരാം. ഇതെല്ലാം നമ്മുടെ മഹാരാജാവിന്റെ മേന്മയാണ്. നമ്മുടെ മഹാരാജാവ് വളരെ നല്ലവനാണ്. അങ്ങനെ എല്ലാവർക്കും രാജാവിനെ വളരെ ഇഷ്ടായിരുന്നു. തിരിച്ചും രാജാവിനും അങ്ങനെ തന്നെ. മാവേലി നാട് വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വാസിക്കും കാലം. ആപത്തെങ്ങാർക്കു മുട്ടില്ലതാനും, ആധികൾ വ്യാധികളൊന്നുമില്ല. കാലമരണങ്ങൾ ദുഷ്ടരെ കൺകൊണ്ടു കാണില്ല. നല്ലവരല്ലാതെ കല്ലവുമില്ല ജാതിയുമില്ല, എല്ലോളമില്ല പൊളിവചനം. കള്ളപ്പാറയും ചെറുനായിയും
കള്ളത്തരങ്ങൾ മറ്റൊന്നും മാവേളി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം വരൂ, കഞ്ഞി കുടിക്കാം. ഏഴുമണിയായുള്ളമ്മേ, എനിക്ക് കഞ്ഞി വേണ്ട, പിസോട്ട് ചെയ്യാമേ. പിസോ ഒന്നും ഇവിടെ കിട്ടില്ല, കഞ്ഞി കുടിച്ചാ മതി. കഞ്ഞി കുടിക്കണതാണ് നല്ലത് ഉണ്ണി. പിസോ ഒക്കെ ദുബായിൽ പോയി കഴിക്കൂ. അതുപോലുള്ള ഭക്ഷണമൊന്നും മുത്തശ്ശിക്ക് പിടിയില്ലാട്ടോ. നല്ല ചൂട് കഞ്ഞിയും ഉപ്പിലിട്ട മാങ്ങയും നല്ല രുചിയല്ലേ. വരൂ കുട്ടിയെ. എനിക്ക് മതി. അത് പാടില്ല, ഭക്ഷണം കറയാൻ പാടില്ല. മുഴുവൻ കൊടിച്ചില്ലാച്ച ഞാൻ കഥ പറയില്ലാട്ടോ. മുത്തശ്ശി മുത്തശ്ശി, ഇനി ബാക്കി കഥ പറയൂ. തൃക്കാക്കര ആസ്ഥാനാക്കിയാണ് മഹാബലി രാജ്യം ഭരിച്ചിരുന്നത്. വിഷ്ണു ഭഗവാന്റെ ഭക്തനായ പ്രഹ്ലാദ രാജാവിന്റെ കൊച്ചു മകനാണ് മഹാബലി. കൊച്ചു മകനെന്ന് വെച്ചാൽ പേരക്കുട്ടി. എന്റെ പേരക്കുട്ടി അല്ലേ ഉണ്ണി? അതുപോലെ മഹാബലിയുടെ ഭരണത്തിൽ മറ്റ് രാജാക്കന്മാർക്കും ദേവന്മാർക്കും വലിയ അസൂയായിരുന്നു. ആർക്കും ദേവന്മാരെ വേണ്ട, എല്ലാവർക്കും മഹാബലി രാജാവിനെ മതി. തങ്ങളുടെ സ്വർഗരാജ്യം കൈയിട്ട് പോകുമെന്ന് ഭയന്ന ദേവന്മാർ വിഷ്ണു ഭഗവാനോട് അപേക്ഷിച്ചു. മഹാപ്രഭു, ഞങ്ങളെ രക്ഷിച്ചാലും മഹാബലി പ്രജകൾക്കെല്ലാം പ്രിയങ്കരനായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ പോയാൽ സ്വർഗവും അസുരരാജാവ് കീഴടക്കും. മഹാബലിയെ ഇല്ലാതാക്കണം. മഹാബലി വിശ്വജിത്ത് എന്ന മഹായാഗം നടത്തുന്നുവെന്ന് കേൾവിപ്പെട്ടു. അതുണ്ടാകരുത്. മഹാബലി ആ യാഗം ചെയ്താൽ കൂടുതൽ കരുത്തുറ്റവനാകും. ശാന്തനാകൂ ഇന്ദ്രദേവ, എന്തെങ്കിലും വഴി നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് വിഷ്ണു ഭഗവാൻ മഹാബലിയെ എങ്ങനെ ഇല്ലാതാക്കുമെന്ന് ആലോചിച്ച് ഭൂമിയിലേക്ക് പോയി. വരൂ ബ്രാഹ്മണബാല, താങ്കൾക്ക് എന്റെ യാഗശാലയിലേക്ക് സ്വാഗതം. അകത്തേക്ക് വന്നാലും ഭക്ഷണം വേണമെങ്കിൽ ഭോജനശാലയിലേക്ക് പോകാം. പിന്നെ ബാല, എന്താണ് വേണ്ടത്? എനിക്കിരുന്ന് പ്രാർത്ഥിക്കാൻ മൂന്നടി മണ്ണു തരാൻ സാധിക്കുമോ അങ്ങേക്ക്? ബാല, ഇത് മഹാബലിയുടെ നാടാണ്. മൂന്നടി മണ്ണ് മാത്രം മതിയോ? എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ, അത് നമുക്ക് തരുവാൻ സാധിക്കും. മൂന്നടി മണ്ണു മാത്രം മതി എനിക്ക്. അസുരഗുരുവായ ശുക്രാചാര്യരെ, ഈ ബാലൻ മൂന്നടി മണ്ണ് വേണമെന്ന ആവശ്യം എന്റെ മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നു. വേറെ ഒന്നും വേണ്ടതാനും. പാവം, മഹാബലിയെ കുറിച്ച് ഇവൻ കേട്ട് കാണില്ല, അതാണ് ഒന്നും ചോദിക്കാത്തത്. അരുത് രാജാവേ, ആ ബാലന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കരുത്. ഇതിനു പിന്നിൽ വലിയൊരു ചതിയുണ്ട്. ഗുരു, അങ്ങേക്ക് എന്ത് പറ്റി? ഈ ബാലൻ എനിക്ക് എന്ത് ദ്രോഹം ചെയ്യാനാണ്? ആരെവിടെ, ഈ ബാലൻ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് മൂന്നടി മണ്ണ് അളന്നു കൊടുക്കൂ. അരുത്, ഞാൻ എന്റെ പാദം കൊണ്ട് മൂന്നടി അളന്നെടുത്തുകൊള്ളാം. ശരി, അങ്ങനെയാവട്ടെ. ദാ ഗുളിക കഴിച്ചോളൂ അമ്മേ. വരൂ, കിടക്കാറായി. മുത്തശ്ശി ഉറങ്ങട്ടെ. ഞാൻ ഇന്ന് മുത്തശ്ശിയുടെ കൂടിയാ കിടന്നുറങ്ങുന്ന. വേണ്ട, നീ മുത്തശ്ശിയെ ചവിട്ടും. അത് സാരില്ല, അവന് നിന്റെ കൂടെ കിടന്നോട്ടെ. എന്താ വരുണ്ണി? എന്നിട്ട് ആ ചെറിയ ബാലൻ ഭീമാകാരനായി വളർന്നു. ഒരടി കൊണ്ട് സ്വർഗവും രണ്ടാമത്തെ അടിയിൽ
ഭൂമിയും നരകവും അളന്നു. അത്രയ്ക്ക് വലിയ കാലോ? അതെ, വിഷ്ണു ഭഗവാൻ വേഷം മാറി വന്നതാണ് ഈ മഹാബലിയെ ഇല്ലാതാക്കാൻ. മൂന്നാമത്തെയടി എവിടെ വയ്ക്കും രാജാവേ? എന്റെ പ്രജകളെ ഇടയ്ക്ക് വന്ന് കാണുവാൻ സാധിക്കുമോ പ്രഭോ? എനിക്ക് ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം വന്ന് പ്രജകളെ കണ്ടോളൂ. അങ്ങനെ മഹാബലി നമ്മളെ കാണാൻ വരുന്ന ദിവസമാണ് ഓണം. അത്തം മുതല് 10 ദിവസം വീടിന് മുന്നിൽ പൂക്കൾ ഒരുക്കി നമ്മൾ മാവേലിയെ വരവേൽക്കും. തിരുവോണ ദിവസം സദ്യ ഒരുക്കി നിലവിളക്ക് കത്തിച്ച് ഇലയിൽ വിളമ്പി നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്യും.